തെറ്റിപ്പോയിട്ടും കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന ഒരപ്പനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ മകൻ തെറ്റിപ്പോയി. രണ്ട് മക്കളുണ്ടായിരുന്ന അപ്പന്, ഇളയ മകൻ ലോകത്തിൻ്റെ മോഹവലയത്തിൽപ്പെട്ട് സ്വത്തുക്കളെല്ലാം വിറ്റഴിച്ച് ദൂരദേശത്തേക്ക് ഉല്ലാസത്തിന് പോയി. സകലതും നഷ്ടപ്പെടുത്തി വരുന്നൊരു മകനെ പിന്നീട് തിരിച്ചറിവുണ്ടായിട്ട് മടങ്ങി വരുന്നൊരു മകനെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നുണ്ട്. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന സന്ദേശം അതാണ്. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാത്തവരായിട്ട് ആരും കാണില്ല. എന്നിട്ട് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ആരും തന്നെ കാണുകയില്ല. എന്നാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളെ സമ്മതിക്കുന്നവരും ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമയോദിക്കുന്നവരെയാണ് കർത്താവ് കൈനീട്ടി വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് കർത്താവ് പറയുന്നത്, കർത്താവ് രക്ഷിക്കാനായി കൈനീട്ടി ഇറങ്ങി വരുന്നുണ്ട്. അവൻ്റെ കരങ്ങളെ നമ്മൾ അവഗണിക്കാതെ, തട്ടിക്കളയാതെ ആ കൈയൊന്ന് നീട്ടിക്കൊടുത്താൽ, ഏത് കുഴിയിലകപ്പെട്ടാലും, ഏത് പാപത്തിലും ഏത് തെറ്റിലും അകപ്പെട്ടാലും നമ്മുടെ കൈയൊന്ന് നീട്ടിക്കൊടുത്താൽ അവൻ നമ്മുടെ കൈ പിടിക്കും, അവൻ നമ്മുടെ കൈ മുറുകെ പിടിക്കും. ആരൊക്കെ നമ്മളെ ഉപദ്രവിക്കാൻ നോക്കിയാലും അപമാനിക്കാനും തള്ളിക്കളയാൻ നോക്കിയാലും ആ പിടി വിടത്തില്ല കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കലും കൈവിടില്ല. പക്ഷേ മടങ്ങി വരാനായിട്ടൊരു ആഗ്രഹം ഉണ്ടാകട്ടെ. ഈ മകനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, അവന് സുബോധമുണ്ടായപ്പോൾ അവനൊരു തീരുമാനമെടുക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ മകൻ്റെ പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ സ്വീകരിക്കണമേ. അത് ആ മകൻ മനസ്സിൽ പറയുക, തീരുമാനിക്കുക. അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അങ്ങനെ അവൻ എഴുന്നേറ്റു. 20-ാമത്തെ വാക്യത്തിൽ ദൂരത്ത് നിന്ന് തന്നെ അവൻ്റെ അപ്പൻ അവനെ കണ്ടു. അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകാൻ തീരുമാനമെടുത്തവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കലേക്ക് വരാനായിട്ട് പ്രായോഗികമായ തീരുമാനം തന്നെ എടുത്തു. അപ്പൻ ദൂരത്ത് നിന്ന് അവനെ കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്നു, അവനെ ആശ്ലേഷിച്ചു. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ തന്നെ ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾ പരാജയപ്പെട്ടത്, എവിടെയൊക്കെയാണ് നിങ്ങൾ തകർന്നു പോയത്, എവിടെയൊക്കെയാണ് നിങ്ങൾ അഡിക്റ്റായി പോയത്, ഏതൊക്കെ പാപത്തിൽ കുരുക്കപ്പെട്ടു പോയി, അവിടെ നിന്ന് മടങ്ങി വരുവാൻ ഒരു മനസ്സുണ്ടോ, നമ്മുടെ തലയൊന്ന് ഉയർത്തുന്നുണ്ടോ, നമ്മുടെ കൈയൊന്ന് നീട്ടിക്കൊടുക്കുന്നുണ്ടോ എന്ന് പിതാവ് നോക്കിയിരിക്കുക. ദൂരത്ത് നിന്ന് അവൻ നമ്മെ കാണുന്നുണ്ട്. ദൂരത്ത് നിൽക്കുന്ന അപ്പൻ നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ടൊന്ന് ചെല്ലുവാൻ. ദൂരത്ത് നിന്ന് ഈ പിതാവ് മകനെ കണ്ടിട്ട് അപ്പൻ, പിതാവ് മകൻ്റെ അടുക്കിലേക്കാണ് ഓടിച്ചെല്ലുന്നത്. ഓടിച്ചെന്നും, മോൻ ഓടിച്ചെന്നല്ല, അപ്പൻ ഓടിച്ചെന്നും അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവനെ ഒരു വേലക്കാരനോ കൂലിക്കാരനോ ആക്കിയല്ല, ഏറ്റവും പ്രിയ മകനാക്കി വലിയ സന്തോഷത്തോടു കൂടി ആ ഭവനത്തിൽ സ്വീകരിച്ച് അവനെ ഒരിക്കലുമില്ലാത്ത ഏറ്റവും ആദരവും അംഗീകാരവും ഉയർച്ചയും അവിടെ കൽപ്പിച്ച പിതാവ്. ഇത് സ്വർഗസ്ഥനായ പിതാവാണ് കേട്ടോ, സ്വർഗസ്ഥനായ പിതാവാണ് നമ്മെ സ്നേഹിക്കുന്ന പിതാവ്. തെറ്റുകളും കുറ്റങ്ങളും പരാജയങ്ങളും കണ്ടിട്ടും അവയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് കണക്ക് കൂട്ടി നീതിയോടെ ഇടപെട്ടതല്ല, അതിനപ്പുറത്തേക്ക് അവയെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞപ്പോൾ ക്ഷമിച്ച് അവയൊന്നും ചെയ്തിട്ടില്ലാത്തൊരുവനെ പോലെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ അപ്പൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 32-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി, രാവും പകലും നിന്റെ കൈ എനിക്ക് ഭാരമായിരുന്നു. ആ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം നിന്നോട് മറച്ചു വെച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ലംഘനത്തിൻ്റെ കുറ്റം ക്ഷമിക്കുകയാണ് ദൈവം. നാം ഏറ്റുപറയുമെന്ന് മനസ്സ് പറഞ്ഞാൽ, എൻ്റെ മനസ്സിനകത്ത് ഞാൻ പറയുക, എൻ്റെ ദൈവത്തോട് ഞാൻ എല്ലാം ഏറ്റുപറയും, ഞാൻ ദൈവത്തോട് തെറ്റ് ചെയ്തു പോയി എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ദൈവം ക്ഷമിച്ചു തരും. ഒന്ന് വിശ്വസിക്ക്. അപ്പോസ്തലനായ പൗലോസ് തിമൊഥെയൊസിന് ലേഖനം എഴുതിയപ്പോൾ 1 തിമൊഥെയൊസ് 1:15 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ
ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയോ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് കരുണ കാണിക്കും എന്നുള്ളതിന് വേണ്ടി എന്നെ രക്ഷിച്ചാണ് കർത്താവ് ദൃഷ്ടാന്തം കാണിച്ചത്. നിങ്ങൾ ഒരു ദൃഷ്ടാന്തമായി മാറട്ടെ. ദൈവത്തിന് സകലരെയും വിടുവിക്കുവാൻ കഴിയും. യേശു ക്രിസ്തു നീതിമാന്മാരായ വിശുദ്ധന്മാരെ ചേർത്ത് തൻ്റെ രാജ്യം പണയാനായിട്ടല്ല ലോകത്തിൽ വന്നു. ലോകത്തിൽ വന്നത് അവൻ വന്നത് പാപികളെ രക്ഷിക്കുവാൻ, പാപികളെ വിടുവിക്കുവാൻ. റോമാലേഖനം 3:25 എഴുതിയിരിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകിയിരിക്കുന്നു. യെശയ്യാപ്രവചനം 38:17 ഹിസ്കിയ രാജാവ് കർത്താവ് അവൻ്റെ ആയുസ്സിനോട് 15 വർഷങ്ങളെ കൂട്ടിക്കൊടുത്തപ്പോൾ അവൻ പാടിയ ഒരു സങ്കീർത്തനത്തിലെ വചനമുണ്ട്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. കഴിഞ്ഞ കാലങ്ങളിലെ കയ്പേറിയ അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ, പാപത്തിൻ്റെയും പരാജയത്തിൻ്റെയും അനുഭവങ്ങൾ, ഇതെല്ലാം എനിക്ക് സമാധാനത്തിന് വേണ്ടിയായിരുന്നു. അത്യന്തം കയ്പായത് ഭവിച്ചു. എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും പിറകിലെറിഞ്ഞു കളഞ്ഞ് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഏത് കുഴിയിലകപ്പെട്ടാലും, ഏത് പ്രശ്നത്തിൽ കിടക്കുകയാണെങ്കിലും, ഏത് കുരുക്കിനകത്ത് കിടക്കുകയാണെങ്കിലും, നിങ്ങളെ വിടുവിച്ച് ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല പദവിയായ പുത്രത്വം നൽകി അനുഗ്രഹിക്കുവാൻ ഈ ദൈവശക്തനാണ്. എല്ലാവരും കൈവിട്ടാലും, എല്ലാവരും അവഗണിച്ചാലും, ഈ അപ്പൻ നമ്മെ കൈവിടില്ല. അവൻ നമ്മെ ചേർത്ത് നിർത്തും. നമ്മളതല്ലേ ആഗ്രഹിക്കുന്നത്? നമ്മളെ അംഗീകരിക്കുവാൻ, ചേർത്ത് നിർത്തുവാൻ, കരുതുവാൻ ഒരപ്പൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പരാജയങ്ങളെയും വിജയമാക്കി യേശുവിന് മാറ്റാൻ പറ്റും. ലോകത്തിൽ ആർക്കും അത് പറ്റില്ല, പക്ഷേ യേശുവിന് പറ്റും. എല്ലാ പോരായ്മകളെയും യോഗ്യതയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. പ്രിയ കർത്താവേ, ഇന്നത്തെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, പരാജയം സംഭവിച്ച്, തെറ്റുകൾ സംഭവിച്ച്, വീഴ്ചകൾ സംഭവിച്ച്, അവഗണിക്കപ്പെട്ട് കർത്താവേ, ഒരു കുറ്റവാളികളെ പോലെ മറ്റുള്ളവർ കാണുന്ന അനേകര് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹം ഈ മക്കളെ തേടിച്ചെന്ന് അവരുടെ പാപങ്ങളെ കഴി ചേർത്ത് പിടിച്ച് ഒരിക്കലും കൈവിടാതെ നിന്റെ മക്കളെ ജയത്തോടെ നടത്തേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രശ്നങ്ങളുടെ മേൽ, അവരുടെ തലമുറയുടെ വിഷയത്തിൻ്റെ മേൽ, അവരുടെ ഭാവി വിഷയത്തിൻ്റെ മേൽ, അവരുടെ സാമ്പത്തിക വിഷയത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പരാജയങ്ങളും മാറിയിട്ട് അവിടെ എല്ലാം ദൈവിക ജയമുണ്ടാകുവാൻ ദൈവത്തിൻ്റെ പുത്രൻ നിന്റെ മക്കളെ അടുപ്പിച്ചു നിർത്തുന്നതിനായി നന്ദി. ഇന്ന് ഒരു ദൈവപ്രവൃത്തി കാണുന്ന ദിവസമായി തീരട്ടെ, അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. വലിയ മനഃശാന്തി ഉണ്ടാകുന്ന, സ്വസ്ഥത ഉണ്ടാകുന്ന, സമാധാനം ഉണ്ടാകുന്ന, ഭാരങ്ങൾ മാറിപ്പോകുന്നൊരു ദിവസമായി തീരട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ ആയിരിക്കുക. ഈ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.